ഗുജറാത്തിലെ ഒരു കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. ഇതിന്റെ ഒടുവിലത്തെ തെളിവാണ് രാഹുലിനെതിരെയുള്ള വിധി. ഇതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും പോരാടുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയിൽ തന്നെ ഞങ്ങളന്ന് ശക്തമായ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. നീതിപൂർവവും നിഷ്പക്ഷവുമായി ഉള്ള വിധിയല്ലാതെ എന്ന് അന്ന് കോൺഗ്രസ് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി വിധി വന്നപ്പോൾ ആ ബാഹ്യ ഇടപെടലുകൾ ഒന്നുകൂടി സ്ഥിരീകരിച്ചിരിക്കുക. ജനാധിപത്യത്തിൽ കോടതികൾ നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ വിധി ബാഹ്യ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതിന് തെളിവ് കാരണം മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയെ പോലെ കുറെ കൂടി വലിയ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുക. രാഹുൽ ഗാന്ധി തുടർച്ചയായി നിരവധി കേസുകളിൽ പെട്ടിട്ടുണ്ടെന്നാണ്. അദ്ദേഹം എന്ത് കേസിലാണ് പെട്ടത്? മാനനഷ്ട കേസ് ഉൾപ്പെടെ സവർക്കറെ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് ചരിത്രത്തെ അദ്ദേഹത്തിന്റെ പേരിൽ എടുത്ത കേസുകളാണ് പറയുന്നത്. ആ കേസുകളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് 10 കേസുകൾ ഉള്ളതുകൊണ്ട് ജാമ്യം നിഷേധിച്ചു എന്നുള്ളത് ബാഹ്യ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്.